ദുബൈയില്ല. ദുബൈയില്ല, അങ്ങനെ വരുന്ന സമയത്ത് ദുബൈയില്ല, ഗൽദാരി മാത്രമുള്ളൂ. ബാക്കിയെല്ലാം മണ്ണിന്റെ റോഡെല്ലാം മണ്ണ, ഫുള്ള് മണലാണ്. ഒരേ കടയിൽ എത്ര പ്രാവശ്യം ലീവിന് പോയിണ്ടാവും നാട്ടില്? ലീവിന് എട്ട് പ്രാവശ്യം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 69 വയസ്സുകാരനായ വൃദ്ധനായ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ. 43 വർഷമായിട്ട് ഗൾഫിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ. ഇതേപോലെ ഒരുപാട് അബൂബക്കർമാർ ഗൾഫ് നാടുകളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതാണ് നമ്മൾ പറഞ്ഞ ആള്. എത്ര കൊല്ലായി നിങ്ങൾ ഗൾഫില്? 79 വന്ന. 1979 എത്രാമത്തെ വയസ്സിൽ വന്ന? വയസ്സൊന്നും ഓർമ്മയില്ല. ഇവിടെ 43 കൊല്ലായിട്ടുണ്ടോ? 43 കൊല്ലായി. ഒരേ കടയിൽ? ഒരേ കടയിൽ. എത്ര പ്രാവശ്യം ലീവിന് പോയിണ്ടാവും നാട്ടില്? ലീവിന് ഒരു 5-8 പ്രാവശ്യം പോയിട്ടുണ്ടോ? 8 പ്രാവശ്യം. 43 കൊല്ലത്തിന്റെ ഇടക്ക് അത്ര പോയിട്ടുണ്ടോ? അല്ല, 3 കൊല്ലം 2 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞിട്ട്. ഇങ്ങനെ ഇത്ര കൂടുതൽ നിൽക്കാനുള്ള കാരണം എന്താ? അഞ്ചാളെ കല്യാണം കഴിഞ്ഞു. ആൺകുട്ടികളാരുമില്ല. ആരുമില്ല. പിന്നെ ഞമ്മള് പറഞ്ഞാല് 9 കല്യാണം കഴിച്ചു കേട്ടോ. 9 പെങ്ങള്, 3 അഞ്ചന്മാര്, എന്റെ 5 പെൺകുട്ടികള്. പിന്നെ ജീവിക്കാനൊന്നുമില്ല. അതാ അതിനു വേണ്ടി ഈ കൊല്ലം കൂടി നിന്നിട്ട് പോവുകയാണ്. നാട്ടിലെപ്പോഴാ പോകുന്നത്? നാട്ടില് 11 മാസം തീരും. നീ വെച്ച അടിക്കോ അടിക്കില്ല എന്നല്ല, അടിക്കില്ലെങ്കിൽ പോവും. ചായ എടുത്തോളി, ചായ എടുത്തോളി. ഇപ്പൊ പണിയിലാണ്, തിരക്കിലാണ്. 43 കൊല്ലായി എന്ന് പറഞ്ഞു ഗൾഫില്. ബിസിയാണ് ആള്. ആളെ ചെറുപ്പത്തില് വന്നതാണ്, ഇപ്പോഴും ബിസിയാണ്. ദുബായ് ഇല്ല. ദുബായില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദുബായ് ഇല്ല, ഗൽദാരി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മണ്ണിന്റെ റോഡെല്ലാം മണ്ണ, ഫുള്ള് മണലാണ്. ഈ മാർക്കറ്റും ഈ റോഡും ഒരേ സെയിമാ, ഒരേ ഓപ്പനിങ്. നിങ്ങൾ എങ്ങനെ വന്ന്? ബോംബെന്ന്. എങ്ങനെ കപ്പൽ? സാധാരണ. എത്ര റുപ്യ അന്ന് ടിക്കറ്റിന്? ഓർമ്മ ഉണ്ടാക്ക്. അന്ന് എത്ര? 18 റുപ്യ. വെറും 18 റുപ്യ. 18,000. 18,000. 43 കൊല്ലം മുമ്പ് പൈസക്ക് വന്ന. എത്ര വയസ്സായി നിങ്ങക്ക്? വയസ്സ് പാസ്പോർട്ടില് 69 ആയിരുന്നു. പാസ്പോർട്ടില് 69. അന്ന് 20 വയസ്സ് കൂടാതെ പാസ്പോർട്ട് കിട്ടൂല. അതിനുള്ള ബാക്കിയെല്ലാം പെട്ടെന്ന് ഇട്ട് പാസ്പോർട്ട്. പെട്ടെന്ന് 4 പാസ്പോർട്ട് പെട്ടുണ്ടാവും. പെട്ടെന്ന് സീലെടുത്താ. മറ്റേ ഇന്ത്യന്റെ പാസ്പോർട്ട് വലിയതല്ലേ അന്നത്തെ കാലത്ത്. അങ്ങനെ പ്രാരാബ്ദം. ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ അങ്ങനെ നിർത്തണം. ഇനി നിർത്തണം എന്ന്, കാരണം നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി ഇല്ല. എന്തായാലും ഇപ്പൊ പൊരയിൽ ആരൊക്കെയുള്ളത്? എന്റെ ഭാര്യ മാത്രമുള്ളൂ. മക്കളൊക്കെ? മക്കളെല്ലാം കെട്ടിച്ചു. എല്ലാരും കെട്ടിച്ചു. വരുമല്ലേ, ഒരാഴ്ച കൂടുമ്പോ സെറ്റ് ഒന്നായിട്ട് മധുരം പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, 43 കൊല്ലത്തിലടക്കങ്ങളാകെ 8 പ്രാവശ്യം പോയിട്ടുള്ളൂ? 8-9 പ്രാവശ്യം പോയിട്ടുണ്ടാവുള്ളൂ. 3 കൊല്ലം കൂടുമ്പോ ഉണ്ടല്ലേ. പിന്നെ കഴിഞ്ഞ ഒരു 8 മാസം പണിയില്ലാതൊന്ന് കൊറോണയായിട്ട്. സുലൈമാനെ, സുലൈമാനെ, 10 കുമാര.
ആളിപ്പോ ആക്റ്റീവ് ആണ്, ഫുൾ ആക്റ്റീവ് ആണ്. വയസ്സ് 69 ആയിന്നാ പറഞ്ഞേ. പല്ലൊക്കെ പോയി, മുടിയൊക്കെ നേരത്തെ പോയതല്ല. സൈക്കിൾ കടിച്ചു വന്നില്ല. ആ ബാക്കിൽ നിന്ന് ഒരുത്തം തട്ടിട്ട് പല്ല് മുങ്ങിയ. അതിന് ആന്ത്രി പോയിട്ട് ഫുള്ള് എടുത്തതാ. 35 കൊല്ലേ ഫുള്ള് പല്ലെടുത്ത്. 35 കൊല്ലേ പല്ലെടുത്തിട്ട് ഫുള്ള് എടുത്താ. 28 കൊല്ലം ഒന്നായിട്ട് എടുത്ത. ഇപ്പൊ ദുബായിലൊക്കെ ആദ്യമായിട്ട് വന്ന ആൾക്കാരിൽ പെട്ട ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അന്നത്തെ കാലം ഓർമ്മ ഉണ്ടോ? നാട്ടിലും ഇവിടെയുള്ള മാറ്റമൊക്കെ എത്ര മാറ്റം വന്നിട്ടുണ്ടാവും? മാറ്റമുണ്ട്. കാരണം അന്ന് 250 രൂപ അയച്ചാൽ നമ്മളത് കുടുംബ കഴിയും. അന്ന് 475 ദ്രഹത്തിന് ഇന്ത്യൻ്റെ 1000 കിട്ടുള്ളൂ. 1000 രൂപ കിട്ടുള്ളൂ. 1000 രൂപ ഉണ്ടെങ്കിൽ കുടുംബം കഴിയും. കുടുംബം കഴിയും. സുഖമായിട്ട് ഇപ്പൊ 10000 അയച്ചാലും തയ്യില്ല. പിന്നെ വീടെല്ലാം പൊളിഞ്ഞാടാനേ വീടെടുത്തിട്ടില്ല. വീടെടുത്തിട്ട് 35 കൊല്ലം എടുത്തിട്ട് എല്ലാം ലീക്കിലുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ രണ്ടാളോട് പറഞ്ഞു, എന്തെങ്കിലും നമ്മക്ക് പോണെന്ന് സഹായിക്കണം. എന്തൊക്കെ കിട്ടിയാലും നമുക്ക് ഇതനുസരിച്ച് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ കിട്ടും. 1979 വീഡിയോ കാണുന്ന ആൾക്കാരിൽ അധികം ആൾക്കാർക്കും ചിലപ്പോ മുപ്പര വയസ്സുണ്ടാവില്ല. മുപ്പര ഗൾഫിലേക്ക് വന്ന് അത്ര വയസ്സുണ്ടാവില്ല. അത്രയും കൊല്ലായി. 79 എന്ന് പറഞ്ഞാല് ശരിക്കും 43 കൊല്ലം. ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് 43 കൊല്ലമായിട്ട്. ഇതൊക്കെ ചരിത്ര സംഭവമാണ്. അങ്ങനെ തന്നെ പോട്ടെ, രോഗമൊന്നും ഇല്ലാതെ 43 കൊല്ലമായിട്ട് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോ അതിലും വലുത് വേറെന്താണ്? രോഗമൊന്നും ഇല്ല. മുപ്പരാകെ 8-9 പ്രാവശ്യം നാട്ടിൽ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ ഓരോ പ്രാരാബ്ദം അങ്ങനെ വരും. അപ്പൊ ആ കടം വീടാൻ വേണ്ടി പിന്നെയും വരും. ആ കടം വീടും പിന്നെയും കുറെ കാലം ഇതേപോലെ പണിയെടുക്കും. ആ കടം വീടും നാട്ടിൽ പോവും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ നിന്ന് 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 ദുബായ് പഴയ ദുബായ് ആയ സമയത്ത് വന്ന ആളാണ്. അന്ന് ഇവിടെ മുഴുവൻ മരുഭൂമിയാന്നാ പറഞ്ഞത്. നിങ്ങളത്ര കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ദുബായിൽ ഇപ്പൊ ഉണ്ടാവില്ല. ചേർക്കോ ഉണ്ടാവില്ല. എല്ലാവരും പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനു മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടോ നാട്ടിൽ പോയി നിക്കണം? പട്ടിണിയായി പോകും. എനിക്ക് 6 പെൺകുട്ടികളുള്ളവര്. അതെ, പെൺകുട്ടി ചെറുപ്പത്തിൽ മരിച്ച്, പിന്നെ 5 കല്യാണം കഴിച്ചു കൊടുത്തു. അത്രയുള്ളൂ. ആൺകുട്ടികളില്ല. ആൺകുട്ടികളില്ല. അതുകൊണ്ട് നിക്കുകയാണ്. അനിയന്മാരും ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാരല്ല, ഏട്ടൻ ഞാനാ. ഏട്ടൻ ഒന്നുണ്ട് മരിച്ച്. പിന്നെ അനിയന്മാരെ രണ്ടാളുണ്ട്. രണ്ടാളും പെട്ടെന്ന് ക്യാൻസൽ ആയി പോയി. ഒരാൾ പെട്ടുണ്ടെങ്കിൽ ഒരാള് മനാമ തീരുക. സുഗറും പ്രഷറും എല്ലാം വന്നിട്ട് ഭാര്യ നാട്ടിലില്ല. ഭാര്യ നാട്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മൂപ്പരെ വിശേഷം. കൊറേ കാലങ്ങളായി, 43 കൊല്ലമായിട്ട് ഒരേ ജോലി എടുക്കുന്ന ആള്, ചായപ്പണിയാണ്. ഒരേ സ്ഥാപനത്തിൽ ഗൾഫിലുള്ള ആള്, ദുബായില് 43 കൊല്ലം മുമ്പ് വന്ന, 1979 വന്നാന്നാണ് ആള്. ഇന്നും ഇതേ പണി തന്നെയാണ്, ചായപ്പണി. ഒരേ കടയില് ഇപ്പൊ ആക്ക 69 വയസ്സായി എന്ന് പറഞ്ഞ പാസ്പോർട്ടില്. എന്തായാലും ആള് നിർത്തി പോവാൻ പോവാന്നാ പറയുന്നത്. നാട്ടിലേക്ക് പോവാണ്, എടുത്ത വിസ അടിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഗൾഫ് നാടുകളിൽ ഇന്നും കഷ്ടപ്പെടുന്നുണ്ട്. കുടുംബം പോറ്റാൻ വേണ്ടി, കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഗൾഫ് നാടുകളിൽ ഇന്നും ഉണ്ട്.